ഇപ്പോൾ കോടിയേരി മാധ്യമങ്ങളുണ്ട്. എൽഡിഎഫിന്റെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 10% എൽഡിഎഫിന് 100,000-ൽ അധികം വോട്ട് വർദ്ധിച്ചപ്പോൾ യുഡിഎഫിന് വർദ്ധിച്ചത് കേവലം 77,502 വോട്ടാണ് യുഡിഎഫിന് വർദ്ധിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ്ടിപിഐക്കും വെൽഫെയർ പാർട്ടിക്കും കൂടി 77,069 വോട്ട് കിട്ടിയിരുന്നു. ആ 77,000 വോട്ട് യുഡിഎഫിന് വർദ്ധിച്ചു എന്നതിൽ കവിഞ്ഞ് യുഡിഎഫിന് യാതൊരു വർധനവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അപേക്ഷിച്ചുണ്ടായിട്ടില്ല എന്നതാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനും എസ്ടിപിഐ വെൽഫെയർ പാർട്ടിക്കും കൂടി 61% വോട്ടുണ്ടായിരുന്നു. ഇത്തവണ അവർക്ക് 55% വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ യുഡിഎഫിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്ര വിജയം നേടാൻ കഴിയാതിരുന്നു എന്നുള്ളത് തന്നെ എൽഡിഎഫിൻ്റെ പ്രവർത്തനത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ്. അതോടൊപ്പം അവിടെ ശക്തമായിട്ടുള്ള മുസ്ലിം സംഘടനകളെ ഏകോപിപ്പിക്കാൻ ഉള്ള ശ്രമം യുഡിഎഫ് നടത്തിയിരുന്നു. ആ ശ്രമത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് നിലനിർത്താൻ പോലും സാധിച്ചത് ഇതിൻ്റെ ഫലമായിട്ടാണ്. എന്നാൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ബി ജെ പിക്കാണ്. ദേശീയ തലത്തിൽ എല്ലായിടത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി മലപ്പുറത്ത് അവകാശപ്പെട്ടിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 6.5 വോട്ട് അധികം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബി ജെ പി ഇലക്ഷനിൽ മത്സരിക്കുകയും അവരുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാട് തന്നെ ഉപേക്ഷിച്ച് ബീഫ് വിതരണം ചെയ്യും എന്നിവരെ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ്. അവിടെ അവർക്ക് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചില്ല, വോട്ട് വർദ്ധിച്ചില്ല എന്നുള്ളത് ബി ജെ പി രാഷ്ട്രീയത്തെ കേരളം നിരാകരിക്കുന്നു എന്ന എൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം കൂടിയാണ് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നത് അഭിമാനിക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. മതനിരപേക്ഷതയുടെ കൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുക. മതവർഗീയതയുടെ കൂടെ ബി ജെ പിയുടെ കൂടെ നിൽക്കുകയില്ല എന്ന് തെളിയിച്ചതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ബി ജെ പി പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ധ്രുവീകരിച്ചു, അത് ആണ് യു ഡി എഫിന് ഗുണം ചെയ്തത് എന്നാണ്. ന്യൂനപക്ഷ വോട്ട് മുസ്ലിം വോട്ട് എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ വോട്ട് 80% മണ്ഡലമാണ് മലപ്പുറം. അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടിയായിരുന്നു ആർ എസ് എസ് ശ്രമിച്ചിരുന്നത്. ആ ഹിന്ദുത്വ ഏകീകരണം കൊണ്ടുവരാനുള്ള ആർ എസ് എസിൻ്റെ നീക്കത്തിനും തിരിച്ചടി ഏറ്റു എന്നുള്ളതാണ് മലപ്പുറം തെരഞ്ഞെടുപ്പിൽ കാണുന്ന പ്രത്യേകത. മുസ്ലിം ലീഗിന് പരമ്പരാഗതമായി തന്നെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് മലപ്പുറം. കേരളത്തിൽ യു ഡി എഫിൻ്റെ നമ്പർ 1 മണ്ഡലം മലപ്പുറമാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 200,000 വോട്ട് നേടാൻ സാധിച്ചതും അതിൻ്റെ ഫലമായിട്ടായിരുന്നു. ആ 200,000 വോട്ട് അവർക്ക് എത്തിയില്ല എന്നുള്ളത് യു ഡി എഫിന് ഏറ്റിരിക്കുന്നൊരു തിരിച്ചടിയാണ്. 400,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കിട്ടിയ എസ് ടി പി ഐ വോട്ടും കൂടി ചേർന്നാൽ അവർക്കൊരു 2.75 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടേണ്ടതൊരു മണ്ഡലമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. അത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് അവർക്ക് ഏറ്റിട്ടുള്ള പ്രതീക്ഷ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിപ്പുകൾ കാണുന്നത്. ഈ വളരെ വിഷമകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് അവിടെ ശ്രമിച്ചിരുന്നു. കാരണം അവരിടയ്ക്ക് വലിയ ശക്തിയുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇലക്ഷനിൽ സജീവമായി എൽ ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. യാതൊരുവിധ സംഘർഷവുമില്ലാതെ ഇലക്ഷൻ നടന്നു എന്നത് മലപ്പുറത്തെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. പി ഡി പിയുടെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് വന്നു, അത് ഘടകമായി എൽ ഡി എഫ് വോട്ട് കൂടാൻ എന്ന ഒരു അറിവുള്ള ബി ജെ പി. പി ഡി പി അവിടെ അത്ര വലിയൊരു ഘടകമല്ല. പി ഡി പിയുടെ പിന്തുണ എന്നുള്ളത് സംബന്ധിച്ച് അവിടെ അത്രത്തോളം സ്വാധീനമുള്ളൊരു കക്ഷിയായിരുന്നില്ല പി ഡി പി. പി ഡി പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നൊരു കക്ഷിയാണ്. അതൊരു പുതിയ കാര്യമല്ല. കോടിയേരി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മലപ്പുറത്ത് തിളക്കമാർന്ന വിജയം അവകാശപ്പെടാൻ ലീഗിന് ആകില്ല. റെക്കോർഡ് ഭൂരിപക്ഷം ഭേദിക്കാനും അതേസമയം എൽ ഡി എഫിൻ്റെ വോട്ടിൽ ഉണ്ടായിട്ടുള്ള വർധനവ് ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമായി വരുന്നു. ബി ജെ പിക്ക് അടിയറവ് പറ്റിയിരിക്കുന്നു. ബി ജെ പി ഉയർത്തിയ രാഷ്ട്രീയം ഒരു ധ്രുവീകരണം, ഹൈന്ദവ ധ്രുവീകരണമടക്കം സംഘപരിവാർ ലക്ഷ്യമിട്ടെങ്കിലും അതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ ബി ജെ പിക്കായിട്ടില്ല. ഏറെ പിന്നാക്കം പോകാൻ ബി ജെ പിക്ക് ബി ജെ പി പിന്നോട്ട് പോയി എന്നുമാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത്.